മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയും അവതാരകയും അഭിനേത്രിയും ഒക്കെയാണ് റിമി ടോമി. ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം എന്ന ഗാനം ആലപിച്ച് മലയാളി സംഗീത ആസ്വാദകരുടെ പ്രിയ ഗായികയായി റിമി മാറി. സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് താരം. തൻ്റെ വിശേഷങ്ങളൊക്കെ റിമി പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റിമിക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴും ആരാധകർ താരത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന വാർത്തകളോട് പ്രതികരിച്ച റിമി ടോമി തനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും എല്ലാവർക്കും ഇക്കാര്യമാണ് അറിയേണ്ടതെന്നും റിമി പറയുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് റിമി ടോമിയുടെ പ്രതികരണം. രണ്ടു ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ്. എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം, കല്യാണം ആയോ റിമി? ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ്. എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരണം നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഭാവിയിൽ വിവാഹ കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം എടുത്താൽ ഞാൻ നിങ്ങളോട് പറയും. ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഗായികയാണ് റിമി ടോമി. വർക്കൗട്ട് ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന റിമി ടോമി ആരോഗ്യത്തിൽ കാട്ടുന്ന ശ്രദ്ധയെക്കുറിച്ച് ആരാധകർ ചർച്ച ചെയ്യാറുണ്ട്. വർഷങ്ങളായി മലയാളികൾക്ക് അറിയാവുന്ന റിമി ടോമിയുടെ ഫിറ്റ്നസിൻ്റെ രഹസ്യം എന്താണെന്ന് ആരാധകർ ചോദിക്കാറുമുണ്ട്. മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നുയർന്നാൽ ആണ് റിമി ടോമിയുടെ ആദ്യത്തെ ഹിറ്റ് ഗാനം. ബൽറാം വേഴ്സസ് താരാദാസ് ചിത്രത്തിലൂടെ സ്വന്തം വേഷത്തിൽ തന്നെ വെള്ളിത്തിരയിലുമെത്തി. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.